നമസ്കാരം ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർണ്ണമായതോടെ കൽപ്പിച്ചിരുന്ന പി കല്പിച്ചിരുന്ന നില അവതാളത്തിലാവുകയാണ് പി ജയരാജനാണ് എന്ന് പ്രഖ്യാപിച്ചതോടെ സി പി എം കേന്ദ്രങ്ങൾ വിജയവും ചരിത്രപരവുമായ ഭൂരിപക്ഷവും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായതോടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു ഒപ്പം ആർ എം പി കെ കെ രമിയെ പിൻവലിച്ച് കോൺഗ്രസിന് പിന്തുണ നൽകിയതോടെയാണ് കാറ്റ് മാറി വീശിയത് അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്താകും വടകരയിലേതെന്ന് പ്രഖ്യാപിച്ചാണ് യു ഡി എഫിന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ഇതിനു പിന്നാലെ മുൻ നിലപാടിൽ നിന്നും വ്യത്യസ്തമായി യു ഡി എഫിന്റെ വിജയത്തിനായി പരസ്യ പ്രചാരണത്തിനിറങ്ങുമെന്ന് ആർ എം പി പ്രഖ്യാപിക്കുകയും ചെയ്തു യു ഡി എഫിനൊപ്പം പരസ്യ പ്രചാരണത്തിനില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ചിരുന്ന ആർ എം പി നിലപാട് മാറ്റിയത് സി പി എമ്മിനാണ് തിരിച്ചടിയായത് മുരളീധരന്റെ വിജയത്തിനായി തുടക്കം മുതൽ ഒടുക്കം വരെ ഒപ്പമുണ്ടാകുമെന്ന് ആർ എം പി ഉറപ്പു നൽകിയിരിക്കുകയാണ് ഇതോടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വോട്ടു കുറഞ്ഞ ഉഞ്ചിയം പഞ്ചായത്തിൽ ഭൂരിപക്ഷം കൂടുമെന്ന് ഉറപ്പായി കൂത്തുപറമ്പ് തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ പരമാവധി വോട്ട് നേടുക എന്നതാണ് സി പി എം ലക്ഷ്യം വയ്ക്കുന്നത് ീരേന്ദ്രകുമാർ പക്ഷത്തിന്റെ മുഴുവൻ വോട്ടുകളും പട്ടികയിലാക്കുക എന്നും സി പി എം കണക്കുകൂട്ടുന്നുണ്ട് എന്നാൽ മുരളീധരൻ ആയതുകൊണ്ട് തന്നെ വീരേന്ദ്രകുമാർ വിഭാഗത്തിൽ നിന്നും വോട്ടു ചോരുമെന്ന സംശയം ഉയരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ജയരാജന് ചരിത്ര വിജയം പ്രഖ്യാപിച്ചിരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ പോലും നിലപാടു മാറ്റിയതും ഇതേ കണക്കുകൂട്ടൽ ഉൾക്കൊണ്ടാണ് എന്തായാലും വടകരയിൽ ത്രികോണ മത്സരങ്ങൾക്ക് സാധ്യതയില്ലെങ്കിലും സി പി എം കോൺഗ്രസ് മത്സരം കടുക്കുമെന്ന് ഉറപ്പാണ്